അസ്സലാമു അലൈക്കും. ഇന്നൊരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കറി നല്ല മധുരമുള്ള കറിയാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയ കറിയാണ്. കട്ടിപ്പത്തിരിൻ്റെ കൂടെയാണ് ഈ മുട്ട സിർക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. അന്നൊന്നും ഈ കറി വലിയ ഇഷ്ടമൊന്നായിരുന്നില്ല. ഇപ്പോൾ അത് ഒരു നൊസ്റ്റാൾജിയാണ്. നാല് ചേരുവ വെച്ചുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ചെറിയ ഉള്ളി, തേങ്ങാപ്പാൽ, കോഴിമുട്ട, ലെസ് നെയ്യ്, ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി, അത് നമ്മൾ ഇഷ്ടംപോലെ എടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു കപ്പ് തേങ്ങ നിരത്ത തേങ്ങാപ്പാൽ, ഒരു കോഴിമുട്ട. ഇനി ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ള ഒരു കറിയാണിത്. തേങ്ങാപ്പാലും കോഴിമുട്ടയും ചെറിയ ഉള്ളിയും കൂടി ചേർന്നിട്ടൊരു കറി, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഒരു കപ്പ് തേങ്ങ നിരത്ത തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നെയ്യിൽ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു വാസനയാണ്. ഇനി ഇതിൽക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഈ കറിൻ്റെ കട്ടി നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. കട്ടി കൂടുതലാണെങ്കിൽ ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ഇനി ഇതിൽക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കോഴിമുട്ട ഒഴിച്ച് കൊടുത്താൽ കറി ഒന്നും കൂടി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കോഴിമുട്ട ഒന്ന് തിളച്ച് വേവണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. മുട്ട സുർക്ക റെഡിയായി. വേണമെങ്കിൽ ഒരു ചെറിയൊരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണ്ടപ്പോൾ ഒന്ന് ചെറുതായി തണുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇത്ര കട്ടി വേണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. സാദാ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒരു എരിവുള്ള കറിയും കൂടി ഉണ്ടാക്കും. അതിനാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഈ മുട്ട സുർക്കൻ്റെ കൂടെ കട്ടിപ്പത്തിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. കട്ടിപ്പത്തിരിയും മുട്ട സുർക്കയും ചിക്കൻ കറിയും റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണ്.